ഒരു വളരെ ഒരു സന്തോഷം തരുന്ന ഒരു വാർത്തയുണ്ട്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടാണ് തൃശ്ശൂരിൽ ഒരു കുട്ടിക്ക് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുകയാണ്. അത് അത് അവിടെ മാടായിക്കോണം സ്വദേശിനി ആതിരക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ടല്ലോ ഡോക്ടർ ആർ ബിന്ദു, ബിന്ദു ടീച്ചറാണ് താക്കോൽ ദാനം നിർവഹിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു വാർത്തയൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ആതിരയ്ക്കും അമ്മയ്ക്കും ഓണസമ്മാനമായാണ് സി പി ഐ എം പൊറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹവീട് ഒരുങ്ങിയത്. മാപ്രാണം മാടായിക്കോണത്ത് റോഡരികിൽ 3.5 സെന്റ് സ്ഥലത്താണ് 845 സ്ക്വയർ ഫീറ്റിൽ ഇരുനില വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒട്ടും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ ഇവിടെ തന്നെ ഓടുമേഞ്ഞ പഴയൊരു വീട്ടിലാണ് ആതിരയും അമ്മയും താമസിച്ചിരുന്നത്. അടച്ചുറപ്പുള്ളൊരു വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇവർക്കുണ്ടായിരുന്നില്ല. നീളത്തിലുള്ള പ്ലോട്ടായതിനാൽ രണ്ട് നിലയിൽ തന്നെ വീട് നിർമ്മിക്കേണ്ട സാഹചര്യമായിരുന്നു. ലൈഫ് പദ്ധതിയിലൂടെ വീട് ലഭിക്കുന്നതിന് ഇത് തടസ്സമായി. ഈ സാഹചര്യത്തിലാണ് സി പി എം പൊറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി സഹായഹസ്തവുമായി എത്തിയത്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം പോലും ഇവർക്ക് സംഖ്യ അനുവദിച്ച് കിട്ടിയാൽ ആ കിട്ടുന്ന പണം കൊണ്ട് ഒരു കിടപ്പുമുറിയും ഒരു അടുക്കളയും ഒരു സിറ്റൗട്ടും ഉൾപ്പെടെയുള്ള സൗകര്യത്തോടെ ഒരു നിലയിലായി പണിതെടുക്കാനുള്ള സാധിക്കാത്ത സ്ഥിതി ഈ ഭൂമിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇരുനിലകളിലേക്ക് മാറ്റേണ്ടി വരും. അങ്ങനെ രണ്ട് നിലകളിലായി വരുമ്പോൾ രണ്ട് വാർക്കകളുണ്ടാക്കണം. മാത്രമല്ല സ്ക്വയർ ഫീറ്റിൽ വരുന്ന വ്യത്യാസം ഉൾപ്പെടെ വരുന്ന കനത്ത സാമ്പത്തിക ബാധ്യത ഇവരെ ഒരു ഘട്ടത്തിലും ഇവർക്കത് അഫേർഡ് ചെയ്യാൻ കഴിയാത്തതാണ് എന്ന തിരിച്ചറിവ്, ഈ കുടുംബത്തെ സംരക്ഷിക്കണം എന്ന ഉത്തരവാദിത്തം എന്ന നിലയിലാണ് സി പി ഐ എം ഏറ്റെടുത്തിട്ടുള്ളത്. സ്ഥിര വരുമാനമുള്ള ജോലിയില്ലാതിരുന്നത് ലോണെടുത്ത് വീട് നിർമ്മിക്കാനും തടസ്സമായി. തനിക്കും അമ്മയ്ക്കും സുരക്ഷിതമായി താമസിക്കാൻ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഓണസമ്മാനമായി ഒരു സ്നേഹഭവനം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ആതിര. ജോലിക്കൊന്നും അധികം പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അമ്മ. അപ്പം അങ്ങനെയാണ് ആകെ എന്താ ചെയ്യേണ്ടെന്നൊരവസ്ഥ ആയിരുന്നു. അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം പല ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പല ഘട്ടത്തിൽ കൂടെ കുറേ വിഷമങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഇമോഷണലായാലും മെൻ്റലിയായാലും കുറേ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ എല്ലാവരും പാർട്ടിക്കാരും ഒക്കെ വന്ന് വീട് പണിത് തരാം. സി പി ഐ എം പ്രവർത്തകരുടെയും യുവജന സംഘടനാ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പഴയ സാധനങ്ങൾ ശേഖരിച്ച് വിറ്റും പായസം ചലഞ്ച് നടത്തിയും സ്പോൺസർഷിപ്പിലൂടെയുമാണ് സ്നേഹവീടിനുള്ള ഫണ്ട് സ്വരൂപിച്ചത്. കെ കെ ദാസൻ, എം എസ് സുജയ് എന്നിവർ കോർഡിനേറ്റർമാരായ സമിതി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. പ്ലംബിങ്ങും മരപ്പണിയും ഉൾപ്പെടെ അതാത് ജോലികൾ അറിയുന്ന പാർട്ടി പ്രവർത്തകർ സൗജന്യമായി ചെയ്തു നൽകി. താക്കോൽദാന ചടങ്ങിന്റെ നോട്ടീസിൽ സ്നേഹവീട് നിർമ്മാണത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഇന്ന് വൈകിട്ട് 4 നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വീടിന്റെ താക്കോൽ കൈമാറും. സി പി ഐ എം പൊറത്തിശ്ശേരി ലോക്കൽ സെക്രട്ടറി ജീവൻലാൽ അധ്യക്ഷത വഹിക്കും. ഇത്തവണത്തെ ഓണസമ്മാനമായാണ് സി പി ഐ എം പൊറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആതിരയ്ക്ക് ഈ സ്നേഹവീട് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. 845 സ്ക്വയർ ഫീറ്റിൽ 1,300,000+ രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മിച്ചത്. ആതിരയുടെ സ്നേഹവീടിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ പി പി സലീമിനൊപ്പം തിയോഫിൻ, കൈരളി ന്യൂസ്, തൃശൂർ. ആതിരയുടെ സ്നേഹവീടിനെയും വലിയൊരു സന്തോഷമാണ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഓണക്കാലത്താകുമ്പോൾ അതിന് മധുരം ഇരട്ടിയാണ്. അത് പാർട്ടി അവിടെ ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് വീട് യാഥാർത്ഥ്യം. അപ്പൊ അത് യാഥാർത്ഥ്യമായി മുന്നോട്ട് പോകട്ടെ.